പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് വൺ പോയിന്റ് ത്രീയുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് അപ്പം ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്താണെന്ന് നമുക്ക് നോക്കാം വാട്ട് ക്യാൻ ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് വൺ ബൈ സെവൻറ്റീൻ പെർഫോം ദ ഡിവിഷൻ ടു ചെക്ക് യുവർ ആൻസർ നമ്മളോട് ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് വൺ ബൈ സെവൻറ്റീനെ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടും അല്ലേ ആ ഡെസിമൽ എക്സ്പാൻഷനിൽ റിപ്പീറ്റിംഗ് ബ്ലോക്ക്സ് ഓഫ് ഡിജിറ്റ്സിൽ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്ര ആയിരിക്കുമെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമുക്കിത് ഡിവിഷൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെസിമൽ എക്സ്പാൻഷനിലെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ വൺ ബൈ സെവൻറ്റീനെ നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം അപ്പോൾ വൺ ബൈ സെവന്റീൻ അപ്പൊ വണ്ണിനെ നമുക്ക് സെവന്റീൻ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ സീറോ ഇട്ടിട്ട് ഒരു പോയിന്റ് ഇടുന്നു എന്നിട്ട് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ സീറോ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് പറ്റില്ല ടെന്നിനെ സെവന്റീൻ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു സീറോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സീറോയും കൂടെ കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഇതെന്താ ഇത് ഹൺഡ്രഡായല്ലേ അപ്പോൾ ഇനി ഈ ഹൺഡ്രഡിനകത്ത് സെവൻറ്റീൻ എത്ര ടൈംസ് ഉണ്ട് എന്ന് നോക്കണം അപ്പോൾ സെവൻറ്റീൻ ഇൻറ്റു എത്ര ചെയ്താൽ നമുക്ക് കിട്ടും സെവൻറ്റീൻ ഇൻറ്റു ഫൈവ് ചെയ്താൽ നമുക്ക് കിട്ടും സെവൻറ്റീൻ ഇൻറ്റു ഫൈവ് ഈസ് എയ്റ്റി ഫൈവ് അപ്പോൾ സെവൻറ്റീൻ ഇൻറ്റു നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയത്തില്ലേ ടേബിൾ അറിയാമെങ്കിൽ ഈസിയാണ് കേട്ടോ സെവൻറ്റീൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എയ്റ്റി ഫൈവ് അപ്പം മൈനസ് എയ്റ്റി ഫൈവ് ഇവിടെ നമുക്ക് ഫൈവ് എന്ന് കിട്ടി ഡ് മൈനസ് എയ്റ്റി ഫൈവ് ഈസ് ഫിഫ്റ്റീൻ അപ്പൊ വീണ്ടും നമ്മൾ സീറോ ഇട്ട് കൊടുക്കുന്നു ഇപ്പൊ നമുക്ക് വൺ ഫിഫ്റ്റി എന്ന് കിട്ടി അല്ലേ വൺ ഫിഫ്റ്റിയിൽ സെവൻറ്റീൻ എത്ര ടൈംസ് ഉണ്ടെ നോക്കണം വൺ ഫിഫ്റ്റിയിൽ സെവൻറ്റീൻ സെവൻറ്റീൻ ഇൻറ്റു സെവൻറ്റീൻ എയ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും സെവൻറ്റീൻ ഇൻറ്റു എയ്റ്റ് ഈസ് വൺ തേർട്ടി സിക്സ് അപ്പൊ നിങ്ങൾക്ക് ഈ സെവൻറ്റീൻറെ ഒക്കെ ടേബിൾ അറിയാമെങ്കിൽ ഈസിയാണ് അല്ലേ നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ അപ്പൊ എയ്റ്റ് വൺ തേർട്ടി സിക്സ് വൺ ഫിഫ്റ്റി വീണ്ടും നമ്മൾ സീറോ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എയ്റ്റ് കൊണ്ട് തന്നെ പറ്റും വൺ തേർട്ടി സിക്സ് വൺ ഫോർട്ടി മൈനസ് വൺ തേർട്ടി സിക്സ് ഈസ് ഫോർ ഫോർട്ടി ഇവിടെ എത്ര ടൈംസ് ആ ടൈംസേ പറ്റത്തുള്ളൂ സെവൻറ്റീൻ ഇൻറ്റു ടു ഈസ് തേർട്ടി ഫോർ സിക്സ് സിക്സ്റ്റി കിട്ടി ഇവിടെ ത്രീ വെച്ച് പറ്റും സെവൻറ്റീൻ ഇൻടു ത്രീസ് ഫിഫ്റ്റി വൺ സിക്സ്റ്റി മൈനസ് ഫിഫ്റ്റി വൺ ഈസ് നയൻറ്റി ഇനി എത്ര വെച്ച് പറ്റും ഇനി നമുക്ക് ഫൈവ് വെച്ച് പറ്റും അല്ലേ ഇവിടെ നമ്മൾ ഫൈവ് കൊണ്ട് ചെയ്തപ്പോൾ എയ്റ്റി ഫൈവ് കിട്ടിയായിരുന്നു അപ്പോൾ ഫൈവ് വെച്ച് പറ്റും എയ്റ്റി ഫൈവ് ഫൈവ് കിട്ടി ഇവിടെ സീറോ ഇട്ട് കൊടുക്കുന്നു അപ്പൊ ഫിഫ്റ്റി ആയി സെവൻറ്റീൻ ഇൻറ്റു ടു ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലെ ത്രീ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി വൺ കിട്ടും അപ്പം ടു ചെയ്യാനേ പറ്റത്തുള്ളൂ സെവൻറ്റീൻ ഇൻറ്റു ടൂ തേർട്ടി ഫോർ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് ഫോർട്ടീൻ കിട്ടും വൺ ഫോർട്ടി ഇവിടെ നമുക്ക് വൺ ഫോർട്ടിയില് വൺ തേർട്ടി സിക്സ് കിട്ടിയായിരുന്നല്ലേ എത്ര കൊണ്ട് ചെയ്തപ്പോഴാണ് എയ്റ്റ് കൊണ്ട് ചെയ്തപ്പോൾ അപ്പോൾ വീണ്ടും സോറി ഇവിടെ വൺ സിക്സ്റ്റി ആണ് വരുന്നത് കേട്ടോ ഫോർട്ടീൻ അല്ല വൺ സിക്സ്റ്റി ആണ് വരുന്നത് അപ്പം എത്ര കൊണ്ട് ചെയ്യാം സെവൻറ്റീൻ ഇൻറ്റു നയൻ ചെയ്യാം സെവൻറ്റീൻ ഇൻറ്റു നയൻ ചെയ്താ സിക്സ്റ്റി ത്രീ സിക്സ് വൺ ഫിഫ്റ്റി ത്രീന്ന് കിട്ടും ഇവിടെ നയൻ ആണ് വരുന്നത് നയൻ വൺ ഫിഫ്റ്റി ത്രീ വൺ സിക്സ്റ്റി മൈനസ് ഫിഫ്റ്റി ത്രീ സെവൻ വീണ്ടും സെവൻറ്റി ആയി സെവൻറ്റീല് എത്ര ടൈംസ് ആണ് സെവൻറ്റീല് സെവൻറ്റീൻ ഇൻറ്റു സിക്സ്റ്റിഎറ്റ് കിട്ടും അപ്പോൾ ഫോർ വെച്ചിട്ട് സിക്സ്റ്റിഎറ്റ് സെവന്റി മൈനസ് സിക്സ്റ്റി എയ്റ്റ് ഈസ് ടു അപ്പൊ ഞാനിനി ഇങ്ങോട്ട് താഴോട്ട് എഴുതാൻ സ്ഥലം ഇല്ലാത്തോണ്ട് ഇതിനെ ഇങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ടുവിന് സീറോ ഇട്ട് കൊടുക്കുമ്പം ട്വന്റി കിട്ടും ഇപ്പൊ ട്വന്റി ട്വന്റിയില് വൺ ടൈമേ ഉള്ളൂ അപ്പോൾ വൺ ഇട്ടിട്ട് ഇവിടെ എഴുതുന്നു അപ്പോൾ എന്തായി ത്രീ വീണ്ടും നമ്മൾ തേർട്ടി എഴുതുന്നു ഇവിടെയും വൺ ടൈമേ പറ്റത്തുള്ളൂ സെവൻറ്റീൻ ഇൻറ്റു ടു ചെയ്താൽ തേർട്ടി ഫോറാണ് വരുന്നത് അപ്പോൾ വൺ ടൈമേ പറ്റത്തുള്ളൂ അപ്പം സെവൻറ്റീൻ തേർട്ടി മൈനസ് സെവൻറ്റീൻ ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ടു ആവും ഇവിടെ ടെൻ ആവും ഇപ്പം ത്രീ വൺ വൺ തേർട്ടിന്ന് കിട്ടും സെവൻറ്റീൻ ഇൻറ്റു സെവൻ ചെയ്ത സെവൻ സെവൻ സാർ ഫോർട്ടി നയൻ ഫോർ വൺ വൺ നയൻ കിട്ടും ഇപ്പോൾ സെവൻ വെച്ചിട്ട് ചെയ്യാം സെവൻ വൺ വൺ നയൻ കിട്ടി ഇവിടെ കട്ടായി ടു ടെൻ വൺ വൺ ഇലവൺ കിട്ടി വീണ്ടും നമ്മൾ സീറോയിട്ടു കൊടുക്കുന്നു ഹൺഡ്രഡ് ആൻഡ് ടെന്ന് കിട്ടി ഹൺഡ്രഡ് ആൻഡ് ടെന്നില് സെവൻറ്റീൻ കൊണ്ട് എത്ര ചെയ്യാം സെവൻറ്റീൻ ഇൻറ്റു സിക്സ് ചെയ്യാം സെവൻറ്റീൻ ഇൻറ്റു സിക്സ് ചെയ്താൽ ഹൺഡ്രഡ് ആൻഡ് ടു കിട്ടും ഹൺഡ്രഡ് ആൻഡ് ടെൻ മൈനസ് ഹൺഡ്രഡ് ആൻഡ് ടു ഈസ് എയ്റ്റ് എയ്റ്റി കിട്ടും വീണ്ടും എത്ര കൊണ്ട് ചെയ്യാം ആ ഫോർ കൊണ്ട് ചെയ്യാം നമുക്കല്ലേ ഫോർ കൊണ്ട് ചെയ്യുമ്പോൾ സിക്സ്റ്റി എയ്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ ഫോർ സിക്സ്റ്റി എയ്റ്റ് ഇവിടെ സെവൻ ടെൻ ടു വൺ ട്വൽവ് കിട്ടി ഒരു സീറോയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ വൺ ട്വൻറ്റി ആയി വൺ ട്വൻറ്റിയിൽ എത്ര ടൈംസ് ഉണ്ട് വൺ ട്വൻറ്റിയിൽ വൺ ട്വൻ്റിയിൽ സെവൻ ടൈംസ് നമുക്ക് ചെയ്യാം സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ വൺ കണ്ടോ ഇവിടെ നമുക്ക് റിമൈൻഡർ വണ്ണ് കിട്ടി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു വണ്ണിലായിരുന്നു അല്ലേ അപ്പം ഇനി നമ്മൾ ബാക്കി താഴോട്ട് ചെയ്ത എന്ത് കിട്ടും ഇനി തൊട്ട് റിപ്പീറ്റ് ചെയ്യും സീറോ ഫൈവ് എയ്റ്റ് എയ്റ്റ് ടു ത്രീ ഫൈവ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും ഇനി ചെയ്താൽ അപ്പോൾ ഇവിടെ വണ്ണിനെ നമുക്ക് സെവൻറ്റീൻ കൊണ്ട് പറ്റില്ല നമ്മൾ ഒരു സീറോ ഇട്ട് കൊടുക്കുന്നു ഓൾറെഡി നമ്മൾ ഇവിടെ ഓരോ സീറോ ഇട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇത് ടെൻ ആവും ടെൻ ആയാലും നമുക്ക് സെവൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു സീറോയും കൂടി ഇട്ട് കൊടുക്കും അപ്പം ഇവിടെ വീണ്ടും നമ്മൾ സീറോ ഇടും കണ്ടോ അപ്പം ഇനി ഇവിടെ തൊട്ട് റിപ്പീറ്റ് ചെയ്തു വരികയാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടോ അപ്പം നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നിന്നു അപ്പം ഇത്രയും ഡിജിറ്റ്സ് ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് ഈ വൺ ബൈ സെവൻറ്റീൻ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം വൺ ബൈ സെവൻറ്റീൻ എന്താണെന്നുള്ളത് വൺ ബൈ സെവൻറ്റീൻ ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ എത്ര ഡിജിറ്റ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഡിജിറ്റ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പം ഇവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയാണ് ആണ് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതിൻ്റെ മേളിൽ നമുക്കൊരു ബാർ കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ഡോട്ട് ഇട്ട് കാണിക്കണം കേട്ടോ ഡോട്ട് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ ബാറിടണം അപ്പം ഇതെന്താണ് ഇത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ് അതേപോലെ റിപ്പീറ്റിംഗുമാണ് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ നമ്പർ ഓക്കെ സിക്സ്റ്റീൻ നമ്പർ ഓഫ് ഡിജേറ്റ്സ് In the repeating block of decimal expansion that will continue to be one after going. സിക്സ്റ്റീൻ കണ്ടിന്യൂസ് ഡിവിഷൻ ഡിവിഷൻസ് ഓക്കെ അപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിനും ഫിഫ്ത് ക്വസ്റ്റിനും കഴിഞ്ഞു ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം